ദ റിവർ വാലി സിവിലൈസേഷൻ അഥവാ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിന്റെ ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചായിരുന്നു അല്ലേ? ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ദെൻ ചൈനീസ് സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത് അല്ലെ? ഈ സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന് നിലവിൽ വന്ന അതേ കാലഘട്ടത്തില് അതേ ഒരു ടൈമിൽ തന്നെ മറ്റു ചില ഭാഗങ്ങളില് വേറെയും സംസ്കാരങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു, വേറെയും സിവിലൈസേഷനുകൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സിവിലൈസേഷനുകളിൽ ഒന്നാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്, മറ്റൊന്ന് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്, മറ്റൊന്ന് ചൈനീസ് സിവിലൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനെ നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അല്ലെ, വെങ്കലയുഗ സംസ്കാരം എന്നും കൂടി എന്ത് വിളിക്കുന്നുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷന് വിളിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എന്തായിരുന്നു, ഹാരപ്പൻ ജനത വെങ്കലം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബ്രോൺസ് ഉപയോഗിച്ചിട്ട് അവർ വെപ്പൺസ് അതുപോലെ തന്നെ ടൂൾസിന്റെ ഒക്കെ ഉപയോഗം അവർ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെങ്കലത്തിന്റെ യൂസേജ് ആണ് അവരെ എന്ത് പേരിൽ അറിയപ്പെട്ടത്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ വെങ്കലയുഗ സംസ്കാരം എന്ന പേര് ഹാരപ്പൻ സിവിലൈസേഷന് നേടിക്കൊടുത്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ദ മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ദ ചൈനീസ് സിവിലൈസേഷന് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെയും ഈജിപ്ഷ്യൻ സംസ്കാരത്തെയും ചൈനീസ് സംസ്കാരത്തെയും കോമൺ ആയിട്ട് അറിയപ്പെടുന്നതാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന്. ഈ മൂന്ന് സംസ്കാരങ്ങളെയും കോമൺ ആയിട്ട് അറിയപ്പെടുന്നതാണ്. ഏത് മൂന്നെണ്ണത്തിനെയാണ്, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്, ഈജിപ്ഷ്യൻ സിവിലൈസേഷന്, ചൈനീസ് സിവിലൈസേഷന്. ഈ മൂന്ന് സിവിലൈസേഷനും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്, വെങ്കലയുഗ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതോടൊപ്പം ഏത് കൂടിയുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷനും എന്തന്നെയാണ്, വെങ്കലയുഗ സംസ്കാരങ്ങളിൽ അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ പെട്ടതാണ്. ഇപ്പൊ ഏതൊക്കെയാണ്, ഹാരപ്പൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ദെൻ ചൈനീസ് സിവിലൈസേഷൻ. ഈ സിവിലൈസേഷനുകൾ, ഈ നാല് സിവിലൈസേഷനുകളും ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് കോമൺ ആയിട്ട് വിളിക്കുന്നതാണ്. ഈ നാല് സിവിലൈസേഷനുകളും വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞ ഈ മൂന്ന് സിവിലൈസേഷന്റെയും കോമൺ ആയിട്ടുള്ള ഫീച്ചർ ആണ് വൈഡ് യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ്. വൈഡ് യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ്, അതായത് വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം, ഇതാണ് ഈ മൂന്ന് സിവിലൈസേഷന്റെയും കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. വെങ്കലങ്ങൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഈ മൂന്ന് സിവിലൈസേഷനിലെയും ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത്, ഈജിപ്ഷ്യൻ ആൻഡ് മെസപ്പൊട്ടോമിയൻ ചൈനീസ് സിവിലൈസേഷന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒബ്സേർവ് ദ മാപ്പ് ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ റീജിയൻ വേർ ദി സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് ഈ സംസ്കാരങ്ങൾ വളർന്നു വന്ന പ്രദേശങ്ങൾ കണ്ടെത്തൂ. നമുക്ക് പഠിക്കാനുള്ള നാല് സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യൻ സംസ്കാരം, അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ദെൻ ചൈനീസ് സിവിലൈസേഷൻ. ഈ നാല് സിവിലൈസേഷനുകളിലൂടെയും ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു സംസ്കാരങ്ങൾ വളർന്നു വന്ന പ്രദേശങ്ങൾ, റീജിയൻ ഏതാണെന്ന് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. നോക്കുക, അതിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അഥവാ ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്, ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ
ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ നൈല്. ദ വാലി ഓഫ് റിവർ നൈല്, നൈൽ നദീതട തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. എവിടെയാണ്? നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. സെക്കൻഡ്, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അഥവാ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ റീജിയൻ വേർ ദ മോഡേൺ ഇറാഖ് ഈസ് സിറ്റുവേറ്റഡ്. മോഡേൺ ഇറാഖ് ഈസ് സിറ്റുവേറ്റഡ്. ഈ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. തേർഡ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എവിടെയാണ് ഫ്ലറിഷ് ചെയ്തതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തത്? ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് the river of Indus and its tributaries. River of Indus and its tributaries. എവിടെയായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സിന്ധു നദിയുടെയും അതിന്റെ കഴിവഴികളുടെയും അതായത് ട്രിബ്യൂട്ടറീസിന്റെയും ബാങ്ക് തീരത്തായിരുന്നു എന്ത് വളർന്നു വന്നിട്ടുള്ളത്? ഇൻഡസ് വാലി സിവിലൈസേഷന് വളർന്നു വന്നത് അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്തത്. ഫോർത്ത് വൺ, ചൈനീസ് സിവിലൈസേഷൻ അഥവാ ചൈനീസ് സംസ്കാരം. ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ ഹോയാങ്ങോ. ഹോയാങ്ങോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. ഇൻ ദ വാലി ഓഫ് റിവർ ഹോയാങ്ങോ, ഏത് ചൈനീസ് സിവിലൈസേഷന് ഫ്ലറിഷ് ചെയ്തത് ഹോയാങ്ങോ നദീതടത്തിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ്. നോക്കുക, നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ചൈനീസ് സിവിലൈസേഷനും കോമൺ ആയിട്ടൊന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷന് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കാനുണ്ട്. നോക്കുക, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അഥവാ ഈജിപ്ഷ്യൻ സംസ്കാരം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് നോട്ട് കാണാൻ സാധിക്കും. ഈ ഷോർട്ട് നോട്ട് ഹോവാർഡ് കാർട്ടർ എന്ന ആർക്കിയോളജിസ്റ്റിന്റെ ഡയറി കുറിപ്പിന്റെ ഡയറിയിലെ ചെറിയൊരു പാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഹോവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകന്റെ ഡയറി കുറിപ്പിന്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. 1922 നവംബർ മാസത്തിൽ അദ്ദേഹം ഈജിപ്തിലെത്തി. ആര് ഈജിപ്തിലെത്തി? ഹോവാർഡ് കാർട്ടർ ഈജിപ്തിലെത്തി. അങ്ങനെ അദ്ദേഹം 14th നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ ദൂതൻകാമൻ എന്ന ചക്രവർത്തിയുടെ മമ്മി തേടിയുള്ള യാത്രയായിരുന്നു അയാളെ എവിടെ എത്താന് അദ്ദേഹം ഈജിപ്തിലെത്തിയത്. മമ്മിയും അതുപോലെ തന്നെ മമ്മികളെയും പിരമിഡുകളെയും ഒക്കെ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ ഒരു പുതിയ സ്റ്റേജ്, ന്യൂ സ്റ്റേജ് ആയിരുന്നു അത്. അങ്ങനെ ഈജിപ്തിന്റെ നോർത്തേൺ വാലിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു, അല്ലെങ്കിൽ നോർത്തേൺ തായ്വരയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സെർച്ച് ചെയ്തിട്ട് അന്വേഷിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പിരമിഡുകളും മമ്മിയും തേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്രയായിരുന്നു. പക്ഷെ അതിൽ യാതൊരു റിസൾട്ടും അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ ഒരു റിസൾട്ടും കിട്ടാതായപ്പോൾ അദ്ദേഹത്തിന് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് അദ്ദേഹം മാറി. അവസാനം വലിയൊരു പിരമിഡിന്റെ അരികിൽ ചെന്ന് ഖനനം നടത്തുവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. വലിയൊരു പിരമിഡിന്റെ അടുത്ത് ചെന്നിട്ട് മൈൻ ചെയ്യാൻ അദ്ദേഹം എക്സാവേഷൻ നടത്താൻ അദ്ദേഹം ഖനനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മൈൻ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ശരിക്കും ഒരു വണ്ടർ ആയിട്ടുള്ള കാര്യം, അതായത് അത്ഭുതത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്തത്. ഭൂമിക്കടിയിലേക്ക് നീളുന്ന പടവുകൾ പിന്നിട്ടെത്തിയത് വലിയൊരു വാതിലിനരികെയാണ്. അദ്ദേഹം കുഴിച്ചിട്ട് അദ്ദേഹം എന്തെയ്തു, ഒരുപാട് പടവുകൾ സ്റ്റെപ്സാളൊക്കെ ഇങ്ങനെ ലീഡ് ചെയ്ത് പോയി അവസാനം ചെന്നെത്തിയത് ഒരു ഡോറിന്റെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അങ്ങനെ വൺ ആഫ്റ്റർ ദ അതേഴ്സ്, ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന രീതിയിൽ അദ്ദേഹം തേർഡ്, മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോയേക്കും അദ്ദേഹം ശരിക്കും എന്തായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഭയങ്കര എന്തായി, ഷോക്കായി പോയി. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഐ സ്റ്റുഡ് ഡസ്ഡ്, ഞാന് ശരിക്കും അന്താളിച്ചു പോയിന്ന്. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്
അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എംപറർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ മുന്നില് എങ്ങനെ നിൽക്കുകയാണ്? ഫ്ലറിഷിംഗ് ലേ ഡോൺഡ് ഇൻ ദ എറ്റേണൽ സ്ലീപ്പ്. അദ്ദേഹം സർവാഭരണ വിഭൂഷനായി അനന്തമായ നിദ്രയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് ആരുടെ ഡയറി കുറിപ്പിലുള്ളത്? ഹൊവാർഡ് കാർട്ടർ എന്ന ആർക്കിയോളജിസ്റ്റിന്റെ ഡയറി കുറിപ്പിൽ കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം. ഹൊവാർഡ് കാർട്ടർ എന്ന ആർക്കിയോളജിസ്റ്റിന്റെ ഡയറിന്റെ ഒരു പാട്ട് നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു അല്ലെ. അതിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം നമ്മുടെ ഈ ഹൊവാർഡ് കാർട്ടർ ഒരു തൂത്തൻകാമൻ എന്ന ആളുടെ മമ്മി തേടിയിട്ടുള്ള ജേണി ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ പരാമർശിക്കുന്ന ഈ തൂത്തൻകാമന് ആരാണെന്ന് നോക്കാം. അദ്ദേഹം ആൻഷ്യൻ ഈജിപ്തിലെ കിങ് ആണ് ആരെന്ന് പറയുന്നത്. ആൻഷ്യൻ ഈജിപ്തിലെ രാജാവാണ് തൂത്തൻകാമന്. ആൻഷ്യൻ ഈജിപ്തിലെ രാജാവാണ് തൂത്തൻകാമന്. ആ കാലഘട്ടത്തിലെ ഇത് കിങ് ഓഫ് ഈജിപ്ത് വേർ നോണാസ് ഫറോവ. ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പഴയ കാലഘട്ടത്തിലെ ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഈജിപ്തിലുണ്ടായിരുന്ന മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെഡ് ബോഡികള് കേടുവരാതെ പ്രിസർവ് ചെയ്യുന്ന ഒരു രീതി, സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി ഈജിപ്തിലുണ്ടായിരുന്നു. മരിച്ചവരുടെ മൃതശരീരങ്ങള് കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുള്ള ഡെഡ് ബോഡിനെ വിളിക്കുന്ന പേരാണ് മമ്മി. എങ്ങനെ മരിച്ചവരുടെ ഈ പ്രിസർവ് ചെയ്യുന്ന, സൂക്ഷിച്ചു വെക്കുന്ന മൃതശരീരത്തിനെ മമ്മി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ഫറോവ, അതേപോലെ തന്നെ എന്താണ് മമ്മി എന്നുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഫറോവ? ആൻഷ്യൻ ഈജിപ്തിലെ രാജാക്കന്മാരെ കിങ്ങിനെ വിളിച്ചിരുന്ന പേരാണ് ഫറോവ. എന്നാൽ ഡെഡ് ബോഡികള് കേടുവരാതെ പ്രിസർവ് ചെയ്യുന്ന ഒരു രീതി, ഒരു മെത്തേഡ് ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്ന ഡെഡ് ബോഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? മമ്മി. ഇതുപോലെ തന്നെ മമ്മികളെ സൂക്ഷിക്കുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകള്. ദ പിരമിഡ് വേർ ടോംസ് വേർ മമ്മീസ് വേർ പ്രിസർവ്ഡ്. മമ്മികളെ സൂക്ഷിച്ചു വെക്കുന്ന, പ്രിസർവ് ചെയ്യുന്ന വലിയ ടോംബുകള് അല്ലെങ്കിൽ ശവകുടീരങ്ങളാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? പിരമിഡ് എന്നറിയപ്പെടുന്നത്. മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മരിച്ചവരുടെ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യുന്നതിനെയാണ് മമ്മി എന്ന് പറയുന്നത്. ഈ പ്രിസർവ് ചെയ്തിട്ടുള്ള മമ്മി, അതായത് ഡെഡ് ബോഡികള് പ്രിസർവ് ചെയ്യുന്ന ടോംബുകള്, ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകള്. ഈ പിരമിഡുകള്, നമ്മൾ പറഞ്ഞ ഈ പിരമിഡുകള് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ലേബറിനെയും അതുപോലെ തന്നെ വെൽത്തിനെയും കഠിനാധ്വാനത്തിനെയും സമ്പത്തിനെയും ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പിരമിഡുകള്. ആ കാലഘട്ടത്തിലെ മനുഷ്യര് നന്നായിട്ട് ഹാർഡ് വർക്കിങ് ചെയ്തിരുന്നു എന്നതിന്റെയും അതുപോലെ തന്നെ അവരുടെ വെൽത്തിന്റെ, സമ്പത്തിന്റെയും യൂസേജിന്റെ തെളിവുകളാണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞുല്ലേ, എന്തൊക്കെയാണ്? ഒന്ന് ഫറോവ, മറ്റൊന്ന് മമ്മി, ദെൻ പിരമിഡ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോ മറ്റുള്ള സിവിലൈസേഷനിൽ നിന്നും മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റു വേറെയും ഫീച്ചേഴ്സ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെ നിന്നാണ് ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ നൈൽ. നൈൽ നദീ തടത്തിലാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം നിലവിൽ വന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ബോൺ എന്നൊക്കെ പറയുന്നത്, ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ അടിത്തറ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാനമായിട്ടുള്ള അടിത്തറ.
ഈജിപ്ഷ്യൻസ് ഓൾസോ എൻഗേജ്ഡ് ഇൻ വീവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. നെയ്ത്ത്, അതുപോലെ തന്നെ സ്ഫടിക പാത്രനിർമ്മാണം എന്നിവയിലും ആരേർപ്പെട്ടിരുന്നു? ഈജിപ്ത്യൻ ജനത ഏർപ്പെട്ടിരുന്നു. നമ്മൾ പറഞ്ഞു ഈജിപ്ഷ്യൻസിൻ്റെ, ഈജിപ്തിലെ ജനങ്ങളുടെ പ്രധാനമായിട്ടുള്ള ബാക്ക് ബോൺ അല്ലെങ്കിൽ അവരുടെ അടിത്തറ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു അല്ലേ. അവരുടെ പ്രധാനമായിട്ടുള്ള ജോബ് അഗ്രികൾച്ചർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് എന്തുകൂടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? വീവിങ്, നെയ്ത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയേഴ്സ്, സ്ഫടിക പാത്ര നിർമ്മാണം കൂടി ആര് ഏർപ്പെട്ടിരുന്നു? ഈജിപ്ഷ്യൻ ജനത ഏർപ്പെട്ടിരുന്നു. ഈജിപ്ഷ്യൻസിന്റെ മറ്റൊരു ഫീച്ചറാണ് ദേ ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിരുന്നു. ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ദ ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്ഷ്യൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള ആ എഴുത്തുവിദ്യ, രൂപപ്പെടുത്തിയിട്ടുള്ള എഴുത്തുവിദ്യനെ വിളിക്കുന്ന പേരാണ് ഹൈറോഗ്ലിഫിക്സ്. എന്താണ് ഹൈറോഗ്ലിഫിക്സ്? ഈ ഹൈറോഗ്ലിഫിക്സ്, വിച്ച് മീൻസ് കേഴ്സ്ഡ് റൈറ്റിംഗ്, സാക്രഡ് റൈറ്റിംഗ്. ഈ ഹൈറോഗ്ലിഫിക്സിന്റെ അർത്ഥം എന്താണ്? സാക്രഡ് റൈറ്റിംഗ് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? വിശുദ്ധമായ എഴുത്ത്, സാക്രഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്ന് അർത്ഥം വരുന്ന ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് ആര് രൂപപ്പെടുത്തിയിട്ടുള്ളത്? ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈജിപ്ഷ്യൻസ് ഫോം ചെയ്തിട്ടുള്ള ആർട്ട് ഓഫ് റൈറ്റിംഗിന്റെ പേരെന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഹൈറോഗ്ലിഫിക്സ്. ഈ ഹൈറോഗ്ലിഫിക്സിന്റെ മീനിങ് എന്താണ്? സാക്രഡ് റൈറ്റിംഗ്, വിശുദ്ധമായ എഴുത്ത് എന്നാണ്. They wrote with reed pens on the leaves of plant called papyrus. പാപ്പിറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലകളാണ് ഇവര് ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുന്നതിന് ഇവർ ഉപയോഗിച്ചത്. എന്താണ് ഇവര് സ്ക്രിപ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? പാപ്പിറസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ലീവ്സ് ആണ്, ഇലകളാണ് ഇവര് ഇത് എഴുതാൻ, ലിപികൾ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈജിപ്ഷ്യൻ ജനത ഫോം ചെയ്തിട്ടുള്ള ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ ഒരു ഫിഗറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സമയത്ത്, ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവരുടെ സ്ക്രിപ്റ്റുകളും അതുപോലെ തന്നെ സീൽസും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആ സീൽസിൽ എഴുതിയിട്ടുള്ള ചില സ്ക്രിപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്നേ വരെ ആർക്കും വിജയകരമായ രീതിയിൽ അതിനെ വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല, റീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ജനത ഫോം ചെയ്തിട്ടുള്ള ഹൈറോഗ്ലിഫിക്സ് ലിപി അത് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? റീഡ് ചെയ്യാന് വായിച്ചെടുക്കുവാന് സാധിച്ചിട്ടുണ്ട്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട്, ഫസ്റ്റ് ആയിട്ട് റീഡ് ചെയ്തത് ഫ്രഞ്ച് സ്കോളർ ആയിട്ടുള്ള ഷംബോലിയോ ആയിരുന്നു. ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംബോലിയോ ആണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് റീഡ് ചെയ്തത്. ഓക്കെ, ഇനി നോക്കാം. ഈജിപ്ഷ്യൻസിന് സയൻസ് രംഗത്തും അമേസിംഗ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള രംഗത്തും വലിയൊരു പുരോഗതി തന്നെ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈജിപ്ഷ്യൻസ് ഫോർമുലേറ്റഡ് എ സോളാർ കലണ്ടർ, സൂര്യൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടർ ഈജിപ്ഷ്യൻ ജനത തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സോളാർ കലണ്ടർ ആര് തയ്യാറാക്കിയിട്ടുണ്ട്, ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്? ഈജിപ്ഷ്യൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് 365 ഡേയ്സ്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കലണ്ടറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കിയിട്ടാണ് ഇവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. എ ഇയർ ഹാഡ് 365 ഡേയ്സ്, 365 ദിവസങ്ങളായിട്ടായിരുന്നു ഇവർ ഒരു വർഷത്തെ എന്തായിട്ടുണ്ടായിരുന്നത്, കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം നമ്മുടെ കലണ്ടറിനനുസരിച്ചിട്ട് നമുക്ക് എത്രയുണ്ടായിരുന്നു, 365 നമ്മൾ കണക്കാക്കുന്നത്. ഈജിപ്ഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ കണക്കാക്കിയിരുന്നത്, അവരുടെ സോളാർ കലണ്ടർ ഉപയോഗിച്ചിട്ട് അവർ കണക്കാക്കിയിട്ടുള്ളത് 365 ഡേയ്സ് എ ഇയർ, ഒരു വർഷത്തിൽ 365 ദിവസങ്ങളായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്.
അതില് എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻ ടു 12 മന്ത് ഓഫ് 30 days ഈച്ച്. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ട് അവര് ഒരു വർഷത്തെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഒരു വർഷത്തില് എത്ര മാസങ്ങള്, 12 മാസങ്ങള്, 12 മന്ത് ആണ് ഒരു ഇയറിലെ, എ ഇയർ, ഒരു ഇയറില് 12 മാസങ്ങള്. ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളായിരുന്നു, 30 days ആയിരുന്നു. ഓരോ 30 days ഈച്ച്, ഓരോ മാസത്തിലും 30 ദിവസങ്ങൾ എന്ന രീതിയിലാണ് ഈജിപ്ഷ്യൻ ജനത എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവര് 30 ദിവസങ്ങളില് നമ്മൾ പറഞ്ഞു ഇവരുടെ ഒരു വർഷത്തില് 365 ദിവസം ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. എന്നാല് 365 ഡേയ്സിനെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കിയിട്ട് ഇവർ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബാക്കി എന്ത് വരുന്നുണ്ട്. റിമൈനിങ് 5 days വേർ സെറ്റ് അസൈഡ് ഫോർ സെലിബ്രേഷന്. ബാക്കി വരുന്ന 5 ഡേയ്സിനെ ഇവർ സെലിബ്രേഷൻസിന്, ആഘോഷങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റിവെച്ചു. 12 മന്തിലും 30 days ഈച്ച്, ഓരോ മന്തിലും 30 ദിവസങ്ങളായിട്ട് കണക്കാക്കുകയാണെങ്കിൽ എത്രയുണ്ടാവുക, 360 ആണ് ഉണ്ടാവുക, 360 days ആണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഒരു 5 ദിവസം 5 days റിമൈനിങ് വരുന്നുണ്ട്, ബാക്കിയായിട്ട് വരുന്നുണ്ട്. ഈ ബാക്കിയായിട്ട് റിമൈനിങ് ആയിട്ട് വരുന്ന ഈ 5 days അവർ യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾക്കായിരുന്നു ഇവര് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇവരുടെ സോളാർ കലണ്ടറിനെ കുറിച്ചിട്ടായിരുന്നു. ഇവരുടെ കലണ്ടർ ഇവരെങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് എന്നതാണ് അല്ലേ. ഇനി ഇവരുടെ മറ്റൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആണ്, ദെയർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമെറ്റിക് ഈസ് ഓൾസോ സിഗ്നിഫിക്കൻ്റ്. ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്തിൻ്റെ നേട്ടങ്ങൾ വളരെ വലുതാണ്. ആൻഷ്യൻ ഈജിപ്ഷ്യൻ ജനത മാത്തമെറ്റിക്സിൽ, ഗണിതത്തിലും എന്തുണ്ട്, അവർക്ക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു മാത്തമെറ്റിക്സിൽ ഉണ്ടായിരുന്ന പ്രോഗ്രസ് എന്ന് വെച്ചാൽ, ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾസ്, എന്തൊക്കെയാണ് ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കുവാന് ആർക്കറിയാമായിരുന്നു, ഈജിപ്ഷ്യന് അറിയാമായിരുന്നു. ദേ കുഡ് കാൽക്കുലേറ്റഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾസ്. ട്രയാങ്കിൾസിനും അതേപോലെ തന്നെ റെക്റ്റാങ്കിൾസിന്റെയും ഏരിയ കണക്കാക്കാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കറിയാമായിരുന്നു, ഈജിപ്ഷ്യന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ജനത ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മറ്റൊന്നാണ് സൺഡെയിൽ ആൻഡ് വാട്ടർ ക്ലോക്ക്. എന്താണ് സൺഡെയിൽ, അതുപോലെ തന്നെ വാട്ടർ ക്ലോക്ക്, ജലഘടികാരം, സൂര്യഘടികാരം, ഇതൊക്കെ ആര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ ജനത നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം, ടു ഡിറ്റർമൈൻ ടൈം ദേ മേഡ് സൺഡെയിൽ എ ക്ലോക്ക് ദാറ്റ് ടെൽ ടൈം ബൈ ദ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ. എങ്ങനെയായിരുന്നു, നിയലിനെ അടിസ്ഥാനമാക്കി, ഷാഡോ, നിയലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം. അതുപോലെ തന്നെ വാട്ടർ ക്ലോക്ക് ദാറ്റ് വർക്ക് ഓൺ വാട്ടർ കറന്റ്. എങ്ങനെയായിരുന്നു, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണയിക്കുന്ന ജലഘടികാരം. ഇവ രണ്ടും ഏതൊക്കെയാ, സൺഡേയിലും വാട്ടർ ക്ലോക്കും ആര് തയ്യാറാക്കി, ഈജിപ്ഷ്യൻസ് തയ്യാറാക്കി. ഇതും ആരുടെ ഫീച്ചർ ആയിരുന്നു, ഈജിപ്ഷ്യൻസിന്റെ ഫീച്ചർ ആയിരുന്നു. ഇതിനൊക്കെ പുറമെ ഈജിപ്ഷ്യൻസിന് ഉണ്ടായിരുന്ന മറ്റൊരു സ്കില്ലായിരുന്നു സ്കൾപ്ചർ നിർമ്മാണത്തിലുള്ള സ്കില്ല്. പ്രതിമാ നിർമ്മാണത്തിലും ആർക്ക് നന്നായിട്ട് സ്കില്ലുണ്ടായിരുന്നു, ഈജിപ്ഷ്യൻസിന് നന്നായിട്ട് സ്കില്ലുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻസ് വേർ ഓൾസോ സ്കിൽഫുൾ ഇൻ സ്കൾപ്ചർ. ഈജിപ്ഷ്യൻസിന്
പ്രതിമാ നിർമ്മാണത്തിലും അവർക്ക് നന്നായിട്ട് എന്തുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റാച്ചു. ഈ സ്റ്റാച്ചു സിഫിങ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇത്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോഡി ഓഫ് ലയൺ ആൻഡ് ദ ഹെഡ് ഓഫ് എ മാൻ, മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു പ്രതിമയാണ് സിഫിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഈ സിഫിങ്സ് എന്ന് പറയുന്ന സ്റ്റാച്ചു ഈജിപ്ഷ്യൻസിൻ്റെ എന്തിലുള്ള സ്കൾപ്ചറിൽ സ്റ്റാച്ചു, അതുപോലെ തന്നെ സ്കൾപ്ചറിലുള്ള അവരുടെ സ്കില്ലിനെ മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കേ.